ഇവിടെ വരെ വണ്ടി ഞങ്ങൾ കണ്ടു. എന്റെ കാർ എങ്ങോട്ട് പോയി? ഇവിടെ വെച്ച് കാറിന്റെ ട്രാക്ക് ഞങ്ങൾ നഷ്ടപ്പെട്ടു. അല്ല, അത് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവിടെ നിന്ന് എവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കാവോ അവിടെ ഒക്കെ ചെന്ന് അന്വേഷിച്ച പാർട്ടിയെ കണ്ടുപിടിക്കാം. താനൊരു കാര്യം, ഞാൻ ഒരു ചരട് കൊണ്ടുവരാം. താ അതിന്റെ അറ്റം പിടിച്ച് ഇവിടെ ഇരിക്കും. ഞാൻ അതിന്റെ മറ്റേ അറ്റം പിടിച്ച് ഈ ലോകം മുഴുവൻ ചുറ്റി കറങ്ങിയിട്ട് വരാം. ഏതായാലും കാറുണ്ട്, അതിനകത്ത് ആളെയും കണ്ടു. ഇത്രയും ദൂരം ഓടുകയും ചെയ്തു. അതിനിടയ്ക്ക് ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാമായിരുന്നു. നോട്ട് ചെയ്യണമെന്ന് കരുതിയ സാറേ. എന്നിട്ടോ? അല്ല, ഞാൻ ഈ വെപ്രാളത്തിന്റെ ഇടയിലെ ഞാനത് മറന്നുപോയി സാറേ. മറന്നു ആട്ടെ. വണ്ടിയുടെ കാർ വെള്ള വെള്ളയാ. വെള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വെയിലത്താണല്ലോ വന്നത്. അപ്പൊ ഒരു ഇളം പച്ച നിറത്തിലുള്ള ഒരു ഇളം നീല, അതായത് ചുമപ്പ്. അതെ, നാനുകൂട്ട നായേ നല്ല ഇടയ്ക്കല്ലേ സാറേ. അയ്യോ, എന്നെ കൊന്നേ. വന്ന് കേറുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ കരച്ചിലും ഭാവവും കണ്ടാത്തൊന്നും ഞാൻ പോയിട്ട് ഒരു കൊല്ലമായി. രാവിലെ വരാമെന്ന് പറഞ്ഞു, കുറച്ച് വൈകിപ്പോയി. അതിനകം ചീറ്റുന്നു പോപ്പോള് എണ്ണം കാണത്തിട്ടാടിയ. ഞങ്ങൾ എന്തുമാത്രം പേടിച്ചു, എവിടെയെല്ലാം അന്വേഷിച്ചു. ഓന് കമ്പേടിച്ചാലോ എന്ന് വിചാരിച്ചു. അതിനെന്താ, ഞാൻ വല്ല കൊച്ചുകുട്ടി വേണോ വൈകിട്ട് പോവാൻ? അതുകൊണ്ടല്ലേ ഓപ്പോളിന് കൂടുതൽ വിഷമം. പ്രായമായ മനുഷ്യനാ, രാത്രിക്കിടെ വല്ല വയ്യായും വന്ന് പെട്ട മനുഷ്യരെ കാര്യമല്ലേ. എന്നാ എപ്പോഴാ ഉണ്ടാകുമെന്ന് ആർക്കറിയാവുന്നത്? സുഖമില്ല. തീരെ അവശ നിലയിൽ എന്നെ കണ്ടും വെച്ച് ഇറങ്ങിപ്പോയതാണെന്ന് വല്ല വിചാരവുമുണ്ടോ? എനിക്ക് എന്തെങ്കിലും വന്നുപോയാൽ ഇതയിലേക്ക് എടുക്കാൻ കഴിയാതെ ഇവിടെ കാത്തും വെച്ചോണ്ടിരിക്കേണ്ടി വരുമായിരുന്നില്ലേ? അതെങ്കിലും ഒന്ന് ഓർത്തുകൂടെ. പറഞ്ഞ സമയത്ത് എത്തണമെന്ന കണിച്ചക്കാരിയാണ് ഞാൻ, അതറിയാമല്ലോ. ഇതിനു മുമ്പ് ഒരിക്കലും അത് തെറ്റിച്ചിട്ടില്ല. ഇന്ന് മാത്രമത് ധിക്കരിക്കാൻ? അല്ല, അങ്ങനെ ഒരു അഹങ്കാരം പാടില്ലല്ലോ. എന്താ കാര്യം? എനിക്കതറിയണം. ഞാൻ എന്തു പറയാനാ, എന്റെ പൊന്ന് ദേവകി, നിന്നാണ് ഇന്നലെ തന്നെ മടങ്ങാമെന്ന് ഞാൻ പണിക്കരോട് പറഞ്ഞ. അയാൾ സമ്മതിച്ചില്ല. അയാളുടെ ശേഷകാരാരുണ്ട് സിംഗപ്പൂരിൽ നിന്ന് വരും, ഒന്ന് കണ്ടിട്ട് ഉടനെ മടങ്ങാമെന്ന് പറഞ്ഞപ്പോ എന്റെ ശുദ്ധഗതി കൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു. കിഴക്ക് വെള്ള കീറുമ്പത്തൊട്ട് പോകാൻ പോവാന്ന് പറഞ്ഞ് കയറ് പൊട്ടിക്കരിഞ്ഞ്. നീ ഇവിടെ ഒറ്റയ്ക്ക് കയറിയാണെന്ന് എനിക്കറിയാൻ പാടില്ലേ? ശേഷകാരൻ കൊണ്ടുവന്ന് വിസ്കിയോ മറ്റോ കുടിച്ചിട്ട് ഇപ്പൊ പോവാന്ന് പറഞ്ഞാൽ ഇത്രയും നേരം വൈകിച്ചു. താൻ വന്നില്ലെങ്കിലും ഞാൻ പോകുന്ന ഒരേ പിടുത്തം പിടിച്ചുകൊണ്ട് ഇപ്പോഴെങ്കിലും പോരാൻ സാധിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഈ പറഞ്ഞത് നേരാണോ? ഹലോ. അതെ, പണിക്കര് തന്നെ. ആരെ? അമ്മാവന്റെ ശേഷകാരൻ. വിസ്കിയോ? നിങ്ങൾക്ക് കുടിച്ച് പൂത്താടണമെങ്കിൽ എന്റെ ഭർത്താവിനെ കൂട്ടിപ്പിടിക്കണ എന്തിനാ? ഒരുപാട് അനാവശ്യം പറയുന്നു. ശക്തി പൂർത്തി കഴിഞ്ഞ് ഒരു ദിവസം കൂടെ അവിടെ നിന്നിട്ടേ പോകാവുന്ന ആ ദാമോദര മേനൻ ആള് നിർബന്ധിച്ചതാണ്. അതുപോലും കേൾക്കാതെ ഞാൻ സുഖമില്ലാതെ നടക്കുന്ന എന്റെ പാവം പൊന്നമേനടുത്ത് ഓടിയെത്താൻ ധൃതിപ്പെട്ടപ്പോ അവിടെ എന്നെ പിടിച്ചു വലിച്ചു നിർത്തിയത് തന്റെ നായരാണ്. ഓ, ഓമനക്കുട്ട നായർ. എന്തിനാണ്? പ്രൊഫസറുടെ ഒരു പഴയ സ്റ്റുഡന്റ് ദുബായിൽ നിന്ന് വന്ന് വീണിട്ടുണ്ടെന്ന്. അവരെ വഹിച്ച് വിസ്കി വാങ്ങി കുടിക്കാൻ. അതെ, മനസ്സിലായോ? ഇങ്ങോട്ട് കുതിരയാണോ വരണ്ട? ഞാനങ്ങ് കുടിച്ചില്ല. കുടിച്ചു ലെക്കില്ലാതെ ബോധം കെട്ട് വീണ നിങ്ങളുടെ ഓമനക്കുട്ടൻ നായരെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോണത് എങ്ങനെയെന്ന് കരുതി കാവലായിരുന്നു. കള്ളിന്റെ കെട്ടിറങ്ങി വണ്ടി ഓടിക്കാൻ പരുവായപ്പോ ഇത്രയും വൈകി. എന്നെ കാണാതെ എന്റെ പാവം പൊന്നമ്മ ഇവിടെ നിന്ന് ഉരുകയായിരുന്നു, അറിയോ? എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്കൊന്ന് കുളിക്കണം. ആരാ പറഞ്ഞ വേണ്ടെന്ന്? കുളിച്ചോളൂ. ബാത്ത് ടവൽ ഇല്ല, ഒരു ടവൽ തരുമോ? ടവൽ തരാം, ഇവിടുന്ന് മാറി നിൽക്കും, ഞാൻ പോട്ടെ. കുട്ടി ഇരുമ എനിക്ക് വയ്യ, മാറി നിൽക്ക. ഇതിനകത്ത് ഒരു ബാത്റൂം ഉണ്ട്, ആ മുറിയിലും ഒരു ബാത്റൂം ഉണ്ട്. ഇഷ്ടമുള്ളിടത്ത് കുളിക്കാം.
നുകർന്നോളൂ.